ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ പട്ടാമ്പിക്കടുത്ത് വെള്ളപ്പുഴയിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീട്ടിൽ നമ്മളിന്നൊരു കിച്ചൺ കബോർഡും അതുപോലെ സ്റ്റെയർ കേസിൻ്റെ കബോർഡുമാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ഏരിയ വരുന്നൊരു കിച്ചണാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ മുന്നേ വന്നെടുത്തിട്ട് ഇതിൻ്റെ ഡോറ് ഫ്രെയിം എല്ലാം ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റിങ്ങിനാണ് ഈ വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റിങ് കാണിക്കുക, പിന്നെ ബാക്കി ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ സ്ലാബിന് താഴെയായിട്ട് വരുന്ന കംപ്ലീറ്റ് കബോർഡിലും നമ്മൾ മെറ്റാലിക് കളറിൻ്റെ ഫ്രെയിമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഈ ഈർപ്പത്തിൻ്റെ പ്രശ്നമൊക്കെ കാരണം കൊണ്ട് പൗഡർ കോട്ടിങ് അധികം ആ ഭാഗങ്ങളിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ വർക്കിൽ നമ്മൾ ടോപ്പ് വശത്ത് ഫുള്ളായിട്ട് വുഡൻ കളറിലാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മലബാറിൻ്റെ ഒരു വുഡൻ കളറാണ്. ആ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസ് കബോർഡും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് ബാക്കി നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടിഭാഗത്ത് വരുന്ന കബോർഡ് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് ഷീറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് PVC ലാമിനേറ്റ് ഷീറ്റാണ്. പിന്നെ ഫ്രെയിമിന് ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ലൈറ്റ് കളറാണ്. ഇതിൻ്റെ ഹാൻഡിൽ പ്രൊഫൈൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റോസ് ഗോൾഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് ഈ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തേക്കുക. ഈ വർക്കിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി അറിയിക്കുക. അപ്പോൾ ഈ വർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഒരു പുൾ ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിങ്കിന് നേരെ താഴെയായിട്ട് ഒരു ഡോറും അതിൽ എയർ പാസിങ്ങിന് വേണ്ട നെറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് ഡോറാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുപ്പിന് നേരെ താഴെയായിട്ടൊരു ഡോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് കട്ട്ലറി, ഒരു കട്ട്ലറി. പിന്നെ സ്ലാബിന് നേരെ ടോപ്പിലായിട്ട് ഒരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫുള്ളായിട്ട് ഡോറാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോപ്പ് വശത്ത് വന്നിട്ടുള്ള ഈ കബോർഡിൽ നമ്മൾ ഫുള്ളായിട്ട് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് PVC ലാമിനേറ്റ് ഷീറ്റ് തന്നെയാണ്. അത് വുഡൻ കളറിലാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിനെല്ലാം വുഡൻ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ പ്രൊഫൈൽ മാത്രം റോസ് ഗോൾഡ് കളറ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ GTBT വെച്ചിട്ട് നമ്മൾ സിങ്കിന് നേരെ ടോപ്പിലായിട്ട് പാത്ര സ്റ്റാൻഡിന് പകരം ചെയ്തു കൊടുത്തിട്ടുള്ളൊരു കബോർഡാണിത്. ഇനി സ്റ്റെയർ കേസിൻ്റെ കബോർഡ് ഇപ്പോൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട് വർക്ക്. അപ്പോൾ ഇതിൽ മൂന്ന് ഡോറാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിലെ ഡോറിൽ നമ്മൾ എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെർട്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.